ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ പാർട്ടിൽ തിയററ്റിക്കൽ പ്രഷർ ക്രാങ്ക് ആംഗിൾ ഡിസ്കസ് ചെയ്തു. അതിലെ തിയറി പ്രകാരമുള്ള തിയററ്റിക്കലി എങ്ങനെയാണ് ഒരു എസ്ഐ എഞ്ചിനിൽ കമ്പഷൻ നടക്കുന്നത് എന്ന കാര്യം ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു തിയറിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആക്ച്വൽ കേസിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസിൽ എങ്ങനെയാണ് ഒരു സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനില് കമ്പഷൻ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ ഡയഗ്രാം നോക്കാം. ആക്ച്വൽ പ്രഷർ ക്രാങ്ക് ആംഗിൾ ഡയഗ്രത്തില് മൂന്ന് സ്റ്റേജിലൂടെയാണ് ശരിക്ക് ആക്ച്വലി കമ്പഷൻ നടക്കുന്നത്. തിയറി പ്രകാരം ഇങ്ങനത്തെ ഒരു സ്റ്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്റ്റ് കമ്പഷനാണ്. അതേസമയം പ്രാക്ടിക്കൽ കേസില് മൂന്ന് സ്റ്റേജിലൂടെ കടന്നിട്ട് വേണം, ആ മൂന്ന് സ്റ്റേജ് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തേ ഉള്ളൂ, ഒരു സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ കമ്പഷൻ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേജ് എന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇഗ്നിഷൻ ലാഗ് ആണ്, അല്ലെങ്കിൽ പ്രീ ഫ്ലെയിം കമ്പഷൻ എന്നും പറയും, ഡിലേ പീരീഡ് എന്നും പറയും. രണ്ടാമത്തെ സ്റ്റേജ് ഫ്ലെയിം പ്രൊപ്പഗേഷൻ ആണ്. മൂന്നാമത്തെ സ്റ്റേജ് ആഫ്റ്റർ ബേണിംഗ് ആണ്. ഇങ്ങനെ മൂന്ന് സ്റ്റേജിലൂടെയാണ് എസ്ഐ എഞ്ചിനിൽ കമ്പഷൻ നടക്കുക. ഇഗ്നിഷൻ ലാഗ്, ഫ്ലെയിം പ്രൊപ്പഗേഷൻ, ആഫ്റ്റർ ബേണിംഗ്. ഓക്കെ, സോ ഇനി ഡയഗ്രം നോക്കാം. പ്രഷർ ക്രാങ്ക് ആംഗിൾ ഡയഗ്രം എങ്ങനെ വരുന്നത് നോക്കാം. ഇതാണ് ആക്ച്വൽ കേസിൽ പ്രഷർ. ഈ സെയിം ഡയഗ്രം തന്നെയാണ്, ഇതിൻ്റെ ഒന്ന് ഒരു കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അടുത്ത ഡയഗ്രം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ വൈ ആക്സിസ് അതുപോലെ എക്സ് ആക്സിസ്, ഇവിടെ പ്രഷർ കൊടുത്തു. വൈ ആക്സിസിൽ പ്രഷറും എക്സ് ആക്സിസിൽ ക്രാങ്ക് ആംഗിളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി TDC എന്ന് പറയുന്ന ഭാഗം, ടോപ്പ് ഡെഡ് സെൻറ്റർ, സിലിണ്ടറിൻ്റെ ടോപ്പ് ഡെഡ് സെൻറ്ററാണ് ഈ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത്. ടോപ്പ് ഡെഡ് സെൻറ്റർ TDC. ദെൻ TDCന്റെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങോട്ട് ക്രാങ്കിൻ്റെ ആംഗിൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തിരിച്ചും ഇങ്ങോട്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയഗ്രാം പോകുന്നത് നോക്കാം. ഡയഗ്രാം വരുന്നത് ഇതാണ് ശരിക്കും തിയറി പ്രകാരമുള്ള ഡയഗ്രാം. എങ്ങനെയാണ് തിയറി പ്രകാരം ഡയഗ്രാം? ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിരുന്നു തിയറി ഡയഗ്രാം. കറക്റ്റ് ഈ ഒരു ഷേപ്പായിരുന്നു തിയററ്റിക്കലി ഉണ്ടായിരുന്നത്. എന്നാൽ ആക്ച്വൽ കേസിലെ ഡയഗ്രാം എങ്ങനെയായിരുന്നു? ആക്ച്വൽ കേസിൽ ഇതേപോലെയാണ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ വ്യത്യാസം വന്നത്? ഇവിടെയുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ തിയറി പ്രകാരം സക്ഷൻ ഷോക്ക് കഴിഞ്ഞു, സക്ഷൻ ഷോക്കിൽ എയർ ഫിൽ മിക്സറിനെ വലിച്ചെടുത്തു. എന്നിട്ട് ഇനി അടുത്ത് പറയേണ്ടത് എന്താ? അടുത്തത് കംപ്രഷനാണ് അല്ലേ. അപ്പോൾ കംപ്രഷൻ ഷോക്കും അതേപോലെ തന്നെ പവർ ഷോക്കും മാത്രമാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതാണ്, കംപ്രഷൻ ഷോക്കും അതേപോലെ തന്നെ പവർ ഷോക്കും മാത്രമായിരിക്കും ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അതേസമയം സക്ഷൻ സ്ട്രോക്കും എക്സോസ്റ്റ് സ്ട്രോക്കും ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടില്ല. അത് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. സോ
അപ്പോൾ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേജുകൾ എങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ സക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് സക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യുവൽ മിക്സറിനെ വലിച്ചെടുത്തു. അതിന് ശേഷം ഇനി എന്ത് വേണം, ഇതിനെ കംപ്രസ് ചെയ്യണം അല്ലേ. കംപ്രസ് ചെയ്യുമ്പോൾ സിലിണ്ടർ എവിടുന്ന് എങ്ങോട്ട് മൂവ് ചെയ്യാം, ഇത് ബി ഡി സി ആണ്, ഇത് ഈ എൻ്റെ ബി ഡി സി ആണ്, ഇത് ടി ഡി സി ആണ്, അതേപോലെ ഇത് വീണ്ടും ബി ഡി സി ആണ്. അപ്പോൾ ക്രാങ്ക് ആംഗിൾ തിരിഞ്ഞ് വരുന്നതാണ് അത് കാണിക്കുന്നത് കേട്ടോ. ഇത് വീണ്ടും ബി ഡി സി ആണ്. അപ്പോൾ പിസ്റ്റണ് ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലോട്ട്, പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലോട്ട് മൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലോട്ട് മൂവ് ചെയ്യണം കംപ്രഷനിൽ. അപ്പോൾ എന്താ സംഭവിക്കും, ഈ കംപ്രസ് ചെയ്യുകയാണല്ലോ, കംപ്രസ് ചെയ്യുമ്പോൾ പ്രഷറിന് എന്താ സംഭവിക്കുക, പ്രഷർ കൂടുകയാണ് ചെയ്യാം അല്ലേ. കംപ്രസ് ചെയ്യുമ്പോൾ പ്രഷർ ഇങ്ങനെ കൂടി കൂടി വരും, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ എ എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. എ എന്ന് പറഞ്ഞ പോയിന്റിലെത്തുമ്പോൾ കറക്റ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് എന്ത് കൊടുക്കുന്നു, സ്പാർക്ക് കൊടുക്കുന്നു. എ എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് സ്പാർക്ക് കൊടുക്കും. തിയറി പ്രകാരം എവിടുന്നായിരുന്നു സ്പാർക്ക് കൊടുത്തത്, തിയറി പ്രകാരം ഇങ്ങനെ നേരെ വന്ന് ഇവിടെ ടച്ച് ചെയ്തിരുന്നു ടി ഡി സിയിൽ, കറക്റ്റ് ടി ഡി സിയിൽ വെച്ചിട്ടായിരുന്നു സ്പാർക്ക് കൊടുത്തിരുന്നത്, ഇവിടെ വെച്ചിട്ടായിരുന്നു സ്പാർക്ക് കൊടുത്തിരുന്നത്. ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ ആ ടി ഡി സിയിൽ നിന്നല്ല സ്പാർക്ക് കൊടുക്കുന്നത്, ടി ഡി സിൻ്റെ ഒരു 20 ഡിഗ്രി മുന്നേ തന്നെ, പിസ്റ്റണ് ടി ഡി സിയിൽ എത്തുന്നതിൻ്റെ ഒരു 20 ഡിഗ്രി മുന്നേ തന്നെ എന്ത് കൊടുക്കും, സ്പാർക്ക് കൊടുക്കുന്നു. സ്പാർക്ക് കൊടുക്കുന്നു, അവിടെ വെച്ച് സ്പാർക്ക് കൊടുത്തു. അപ്പോൾ സ്പാർക്ക് കൊടുക്കുന്ന സമയത്ത് സ്പാർക്ക് കൊടുത്തു. പിന്നെ എന്ത് സംഭവിക്കും, പിന്നെ കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ, കുറച്ചും കൂടി സമയം കഴിഞ്ഞ ശേഷം ബി എന്ന് പറഞ്ഞ പോയിന്റിൽ, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ടാണ് കമ്പഷൻ നടക്കുന്നത്. ഒന്നുകൂടി പറയാം, എ എന്ന് പറഞ്ഞ പോയിന്റിൽ സ്പാർക്ക് കൊടുത്തു, പക്ഷേ എ എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് ഒരിക്കലും കമ്പഷൻ ഫ്യുവല് കമ്പഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഫ്യുവല് കത്തുന്നില്ല. സ്പാർക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൊടുത്ത ആ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് എന്ത് ലഭിക്കുന്നില്ല, കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പകരം ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അവിടെ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ ഒരു ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ കുറച്ച് സമയമെടുത്തല്ലോ അല്ലേ, സ്പാർക്ക് കൊടുത്തതിൻ്റെ ശേഷം കമ്പഷൻ നടക്കുന്നതിന് കുറച്ച് സമയമെടുത്തു അല്ലേ, കുറച്ച് സമയമെടുത്തു. ആ ഒരു ടൈം ലാഗിനെ വിളിക്കുന്ന പേരാണ് ഇഗ്നിഷൻ ലാഗ്. സോ ആ ഒരു ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് കൊടുത്തത് മുതൽ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്നത് വരെയുള്ള സമയം, ആ ഒരു സമയത്തെ വിളിക്കുന്ന പേരാണ് ഇഗ്നിഷൻ ലാഗ്. ഓക്കെ, ഇഗ്നിഷൻ ലാഗ്. അപ്പോൾ ഇഗ്നിഷൻ ലാഗ് എന്ന് പറയുന്നത് ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല, ശരിക്കും 0.0015 സെക്കൻഡ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, 0.0015 സെക്കൻഡ് ഒക്കെ ആ സമയത്തിന് ഉണ്ടാവുള്ളൂ, അത്രയ്ക്കേ ആ ലാഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് പറഞ്ഞു അല്ലേ, ഒന്നാമത്തെ സ്റ്റേജ് ഇഗ്നിഷൻ ലാഗ് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു ഇഗ്നിഷൻ ലാഗ്? ഇഗ്നിഷൻ ലാഗ് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ സ്റ്റാർട്ട് ഓഫ് ഇഗ്നിഷൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് കമ്പഷൻ. സോ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ സ്റ്റാർട്ട് ഓഫ് ഇഗ്നിഷൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് കമ്പഷൻ ഈസ് കോൾഡ് ഇഗ്നിഷൻ ലാഗ്. ഇനി ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് കമ്പഷൻ എന്തായി, സ്റ്റാർട്ടായി. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് കമ്പഷൻ സ്റ്റാർട്ടായി അല്ലേ. അങ്ങനെ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്താൽ, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ കമ്പഷൻ സ്റ്റാർട്ടായാൽ പിന്നെ അവിടെ ഫ്ലെയിം എന്തായി മാറും, പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഫ്ലെയിം പ്രൊപ്പഗേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു പോയിന്റ് മാത്രം, ഇപ്പോൾ സിലിണ്ടർ, ആ സിലിണ്ടറിൽ നമ്മൾ സ്പാർക്ക് കൊടുത്തു അല്ലേ. സ്പാർക്ക് കൊടുത്തിട്ട് ഇതൊക്കെ എയർ ഫ്യുവൽ മിക്സറാണ്, ഇതൊക്കെ എയർ ഫ്യുവൽ മിക്സറാണ്.
ഒരു പോയിന്റിൽ സ്പാർക്ക് കൊടുത്തു. അവിടെ അവിടെ വെച്ചിട്ട് ഒരു പോയിന്റിൽ ഞാൻ ഈ പറഞ്ഞ കമ്പഷൻ തുടങ്ങി, കമ്പഷൻ സ്റ്റാർട്ട് ചെയ്തു. ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള കമ്പഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ആ ഒരു ഭാഗം കത്തിപ്പിടിച്ചു. പിന്നെ ആ കമ്പഷൻ സ്റ്റോപ്പായി. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു കമ്പഷൻ പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കണം, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവും വേണം. എന്ന് പറഞ്ഞാൽ എൻറ്റയർ അതിലുള്ള എൻറ്റയർ എയർ ഫ്യുവൽ മിക്സറിലൂടെ ഈ ഫ്ലെയിം പ്രൊപ്പഗേറ്റ് ചെയ്ത് കംപ്ലീറ്റ് കമ്പഷൻ നടക്കണം അല്ലേ. കംപ്ലീറ്റ് കമ്പഷൻ നടക്കണം. ആ ഒരു സ്റ്റേജാണ് ശരിക്കും എന്ത് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഫ്ലെയിം പ്രൊപ്പഗേറ്റ് ചെയ്ത് കമ്പഷൻ്റെ എമൗണ്ടും കമ്പഷൻ്റെ റേറ്റും കൂടും. അത് കാരണം സിലിണ്ടറിൻ്റെ അകത്തുള്ള പ്രഷർ കൂടും. സിലിണ്ടറിനകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജ് ഒരിക്കൽ ബിയിൽ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്തായി മാറും, എൻറ്റയർ എയർ ഫ്യുവൽ മിക്സറിലൂടെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ പ്രഷർ കൂടി കൂടി വരുന്നത് കാണാൻ പറ്റും. അതാണ് ശരിക്കും എന്ത് ബി ടു സി, ബി മുതൽ സി വരെയുള്ള ആ ഒരു ടൈം, ആ ഒരു സ്റ്റേജ്, ആ ഒരു സ്റ്റേജാണ് എന്ത് ടൈം അല്ല, ആ ഒരു സ്റ്റേജാണ് ഫ്ലെയിം പ്രൊപ്പഗേഷൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് ഇതായിരുന്നു, രണ്ടാമത്തെ സ്റ്റേജ് ഇത് രണ്ട് ഇത് ഒന്ന്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആഫ്റ്റർ ബേണിംഗ് ആണ്. മൂന്നാമത്തെ സ്റ്റേജ് ആഫ്റ്റർ ബേണിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ബി ടു സി എന്ന് പറഞ്ഞ പോയിന്റിൽ, ബി ടു സി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കമ്പഷന് ഒരിക്കലും പോസിബിളായി എന്ന് വരില്ല. എന്നിരുന്നാലും കുറെ കുറച്ച് കത്താതെ കിടക്കുന്ന, കമ്പഷൻ ആവാതെ കിടക്കുന്ന ചില ഫ്യുവലുകൾ കൂടി ഉണ്ടാവും. ഫ്യുവലിലെ മിക്സറും കൂടി സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടാവാം. അതും കൂടി കമ്പഷൻ നടക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ആഫ്റ്റർ ബേണിംഗ് എന്ന് വിളിക്കുന്നത്. ആ സ്റ്റേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സി ടു ഡി, സി മുതൽ ഡി വരെയുള്ള, സി മുതൽ ഡി വരെയുള്ള സ്റ്റേജാണ് എന്ത് ആഫ്റ്റർ ബേണിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സി ടു ഡി ആഫ്റ്റർ ബേണിംഗ് ആണ്. ഇനി അപ്പോൾ ഈ ആഫ്റ്റർ ബേണിങ്ങിൽ ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ബി ഈ ഒരു ടി ഡി സി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ബി ഡി സിയിലോട്ട് പിസ്റ്റൺ അങ്ങ് മൂവ് ആവുകയാണല്ലോ. ബി ഡി സിയിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ ആഫ്റ്റർ ബേണിംഗ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതും കുറവായിരിക്കും. സിലിണ്ടറിൻ്റെ ഉള്ളിൽ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്ന റേറ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ താഴത്തോട്ടായി പോയത്. ഓക്കെ, അതാണ് പിന്നെ ഈ ഗ്രാഫ് കംപ്ലീറ്റ് ഇങ്ങനെ ആയി പോകുന്നത്. ഓക്കെ, ഇനി തീരെ കത്താതെ പോകുന്ന, തീരെ കത്താതെ പോകുന്ന ഫ്യുവലും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടാവാം. അതാണ് ഈ മോട്ടോറിംഗ് കർവ്. മോട്ടോറിംഗ് കർവ് എന്ന് കണ്ടില്ല, മോട്ടോറിംഗ് ഒന്നും ഒന്നും ആവാതെ കത്താതെ പോകുന്ന ഫ്യുവലിനെയാണ് മോട്ടോറിംഗ് കർവ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മൂന്ന് സ്റ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഇഗ്നിഷൻ ലാഗ്, ഫ്ലെയിം പ്രൊപ്പഗേഷൻ, ആഫ്റ്റർ ബേണിംഗ്. സോ ഇഗ്നിഷൻ ലാഗിൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ, ഇഗ്നിഷൻ ലാഗ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ സ്റ്റാർട്ട് ഓഫ് ഇഗ്നിഷൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് കമ്പഷൻ. ഇഗ്നിഷൻ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ സ്റ്റാർട്ട് ഓഫ് ഇഗ്നിഷൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് കമ്പഷൻ. ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് കൊടുത്തത് മുതൽ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം, അതിൻ്റെ അടുക്കുള്ള സമയത്തെയാണ് ഇഗ്നിഷൻ ലാഗ് എന്ന് വിളിക്കാം. അത് ഏകദേശം എത്രയുള്ളൂ,
0.0015 to 0.0022 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെറിയ സെക്കൻഡൊക്കെ വലിയ കാര്യമാക്കേണ്ടതുണ്ടോ എന്ന് തോന്നും. പക്ഷെ കാര്യമാക്കേണ്ടതുണ്ട്. കാരണം ഒരു 6000 RPM ഉള്ള ഒരു എഞ്ചിനാണെന്നുണ്ടെങ്കിൽ, സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ സെക്കൻഡിൽ എത്ര, ഒരു 50-60 പവർ സ്ട്രോക്ക് സെക്കൻഡിൽ നടക്കും. സെക്കൻഡിൽ 50-60 പവർ സ്ട്രോക്ക് എന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സെക്കൻഡിൽ ആ 1 in 50 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രത്തോളം ചെറുതാണ് ആ സമയം. അപ്പോൾ ഒരു പവർ സ്ട്രോക്കിന് വേണ്ടിയുള്ള സമയം ഒരു സെക്കൻഡിന് 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഇഗ്നിഷൻ ലാഗ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ചെറിയ സെക്കൻഡ് ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ബാക്കി ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇഗ്നിഷൻ ലാഗ് ആണ്, അത് നെക്സ്റ്റ് പാർട്ടിലെടുക്കാം. താങ്ക് യു.